Hi friends, Assalamu alaikum. Welcome back to my channel. I am Hannah Jalil. I am going to show you a Black Forest cake recipe. I am going to show you a birthday. Padini Venditana Yangle cake and Dakidum. Nala tasty at la cake than Yana Puningla in the island video condition trajit the noca. Upon inkende video stavaniki the chitum like ya, share ya, subscribe ya, comment good areka, subscribe chayuna the notapum. Totadula bell icon could you click cheke and angle, Yangle in the la videos from Ninkur notification etiquetum. Upon Namka video cana. I have a cake and a 8-inch mold. I have a mold and a cooker. I have a grease. I have a grease. I have a cake. I have a cake. I have a cake. I have a cake. I have a ഇനി ഇതുപോലെ ഞാൻ ഒരു ബട്ടർ പേപ്പർ ആണ് എടുത്തിട്ടുള്ളത് ബട്ടർ പേപ്പർ വെച്ചാൽ നമുക്ക് കേക്ക് പെട്ടെന്ന് അതിൽ നിന്ന് വിട്ട് മാറ്റാനായിട്ട് പറ്റും അതുകൊണ്ടാണ് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ബട്ടർ പേപ്പർ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് അല്പം മൈദ ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഡസ്റ്റ് ചെയ്ത് എടുക്കാം ഇനി നന്നായി ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മൈദ ബാക്കി എക്സസ് ആയിട്ട് വരുന്നതൊക്കെ നമുക്കൊന്ന് തട്ടിക്കളയാം ഇതാണ് ട്ട നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്കിന്റെ മോൾഡ് ഗ്രീസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മളുടെ കേക്ക് മോൾഡ് ഇവിടെ ഗ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കപ്പ് 250 ml ന്റെ ഒരു കപ്പിൽ മൈദ എടുത്തിട്ടുണ്ട് കാൽ കപ്പ് കൊക്കോ പൗഡർ ആണ് ട്ട എടുത്തിട്ടുള്ളത് പിന്നെ കാൽ കപ്പ് നമ്മൾ ഓയിലും കൂട ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെ സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് ബട്ടറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒട്ടും തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അടിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ ആ ബൗളിൽ നനവൊന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല ഇനി ബൗളിന് മുകളിലായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് നമുക്ക് അരിച്ചെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരിച്ചെടുക്കണം ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് തികച്ചും ഓപ്ഷണൽ ആണ് കേട്ടോ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സ്റ്റെപ്പ് നമ്മൾ മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ അപ്പോഴേ നമുക്ക് നന്നായിട്ട് കേക്ക് വരുള്ളൂ പൊന്തി വരത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് വിസ്ക് വെച്ചുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ളതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു തട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിട്ടെടുക്കുന്നൊരു തട്ടാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മളൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രീഹീറ്റ് ചെയ്യൽ മസ്റ്റായിട്ടും ചെയ്യണം ഞാനിവിടെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ നനവൊന്നും പാടുള്ളതല്ല അപ്പോഴേ നനവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടില്ല അപ്പോൾ ഞാനിതിലേക്ക് ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് മുട്ട വേഗം പതഞ്ഞ് കിട്ടാൻ സാധിക്കും പിന്നെ നമുക്ക് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തുകയും ചെയ്യും ഇങ്ങനത്തെ ഒരു വാനില എസൻസ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളിപ്പോൾ ആ ചെറിയ ബോട്ടിലുള്ള വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു 1.5 teaspoon വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴേ നമുക്ക് ആ മുട്ടയുടെ ഒരു ബാഡ് സ്മെല്ലൊക്കെ നമുക്കൊന്ന് പോയി കിട്ടുള്ളൂ ഇനി നമുക്ക് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടി കൂട്ടി കൊടുക്കാം
നിങ്ങൾക്കിപ്പോൾ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ജാറിലൊക്കെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക, മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. നല്ല ഫ്ലഫി ആകുന്നത് വരെ വേണം നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ മുട്ട ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പഞ്ചസാര ഒന്നിച്ച് ചേർത്ത് കൊടുത്താൽ നമുക്കിത് നന്നായിട്ട് വരത്തില്ല, ഒന്നായിട്ട് കട്ട കെട്ടിപ്പോവും. അപ്പം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്തെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിക്കാതെ നമുക്ക് ചേർത്ത് കൊടുത്തങ്ങാണ്ട് ബീറ്റ് ചെയ്യാം കേട്ടോ. അതും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കേക്ക് നന്നായിട്ട് തന്നെ വരും. അപ്പം ഞാനിവിടെ പഞ്ചസാര പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഷുഗർ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ബാറ്റർ ഇവിടെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ ഒരുപാടിട്ട് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സായി കിട്ടുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാടിട്ട് ബീറ്റ് ചെയ്താലും നമുക്ക് കേക്ക് നന്നായി വരത്തില്ല, കേക്കിൻ്റെ ബാറ്ററെല്ലാം ഒന്ന് പിരിഞ്ഞു പോകും. അപ്പം നമ്മൾ പെട്ടെന്ന് ഒന്ന് ബീറ്റ് ചെയ്തുങ്ങാണ്ട് എടുത്താൽ മതി. നമുക്ക് ആ ഓയിലൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എന്താ, നമുക്കൊരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇത്രയും ആയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മൂന്നോ നാലോ തവണ ബാച്ചസായിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാനൊന്നും പാടില്ല. അപ്പോൾ നമ്മളുടെ കേക്ക് നന്നായി പൊങ്ങി വരത്തില്ല. നമ്മളിപ്പോൾ ഈ മുട്ട ബീറ്റ് ചെയ്ത ബബിൾസൊക്കെ താഴ്ന്നു പോകും. അപ്പോൾ നമുക്ക് കേക്ക് നന്നായിട്ട് സോഫ്റ്റായി കിട്ടില്ല. ഇനി നമ്മളുടെ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പാലൊഴിച്ചു കൊടുക്കണം. നിങ്ങൾ ഒരിക്കലും പിന്നെ തണുപ്പുള്ള പാൽ ഇതിനായിട്ട് യൂസ് ചെയ്യരുത്. ഇനി അഥവാ തണുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് തണുപ്പ് വിടിയിപ്പിച്ച് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോഴും നമ്മളുടെ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാതെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. ആ പൊങ്ങി വന്നതൊന്നും താഴ്ത്തി കളയാണ്ട് വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് നമുക്ക് കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോവാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ച തട്ടിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഒരു 30-35 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ടൈം സെറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കറക്റ്റ് ഒരു 35 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കേക്ക് ബേക്കായി കിട്ടും. ഇപ്പോൾ അതിൻ്റെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കുറച്ചിങ്ങനെ പൊങ്ങി മുകളിലേക്ക് വന്നിട്ടുണ്ട്. ടൂത്ത് പിക്കൊക്കെ വെച്ച് കുത്തി വെച്ച് നോക്കിയപ്പോൾ നമ്മളുടെ കേക്ക് നന്നായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനി നമ്മളിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബൗളും ബ്ലേഡും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു ഓവർ നൈറ്റ് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു 2 മണിക്കൂറെങ്കിലും ബൗളും ബ്ലേഡും
നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇതിലൊട്ടും തന്നെ നനവൊന്നും പാടില്ല. നനവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ക്രീം സ്റ്റിഫായി കിട്ടില്ല. ഇപ്പോൾ ഇതാ ഞാൻ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് തരം വിപ്പിംഗ് ക്രീം ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഞാനൊന്നും കൂടെ നല്ല ടേസ്റ്റ് ചെയ്താന്ന് ചോദിച്ചാൽ നമ്മൾ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമിന് ഓൾറെഡി മധുരമുണ്ട്. എന്നാൽ കൂടി ഞാനൊരു 4 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്കാവുമ്പോൾ നമുക്ക് അത്യാവശ്യം മധുരം വേണമല്ലോ. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടീസ്പൂൺ ഷുഗർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടി കൂട്ടി ക്രീം നല്ല സ്റ്റിഫാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒരേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല പതഞ്ഞ് കിട്ടണം നമുക്ക്, നല്ല സ്റ്റിഫ് പിക്സായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. എൻ്റെയൊക്കെ ഒന്ന് സ്റ്റിഫ് പിക്സ് ആകുന്ന വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ക്രീം ബീറ്റ് ചെയ്യണേ. അപ്പോൾ അതിപ്പോൾ സ്കിപ്പായി പോയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് ലെയർ കേക്കാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ആ കേക്ക് 3 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 3 ആയിട്ടോ 2 ആയിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് പഞ്ചസാരക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വേണ്ടിട്ട് എടുക്കാനായിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പ് എടുത്തിട്ടുള്ളത്. ഇനി ഷുഗർ നമ്മൾ കൂട്ടി കൊടുത്താലും കുഴപ്പമില്ല, കേക്കിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്രീം എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് ഐസിങ് നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റും ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോഴേ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ആ കടിക്കാനായിട്ടൊരു കിട്ടുകയുള്ളൂ. നമുക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ ചെറി കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചെറി ഇഷ്ടമല്ലാത്തതും കൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കാത്തത്. ഇതുപോലെ നമുക്ക് 3 ലെയറും ചെയ്തെടുക്കാം. 3-ാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ക്രീം എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റിലൊക്കെ കേക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കേക്ക്. അതായത് നമ്മൾ ഇതിൽ സിമ്പിൾ ഡെക്കറേഷനൊക്കെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കേക്കൊന്ന് നമ്മളാൽ കഴിയും വിധം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൈഡൊക്കെ ഒന്ന് സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ മുകൾ ഭാഗവും ചെയ്തെടുക്കാം. നമ്മൾ സൈഡ് നന്നായിട്ട് കട്ടിക്കൊന്നും ക്രീം വെച്ച് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ സൈഡിൽ ചോക്ലേറ്റ് ഡെക്കറേഷനാണ് കേട്ടോ ചെയ്യുന്നത്. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് കട്ടിക്ക് ക്രീം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുകളൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇപ്പോൾ ഏകദേശം ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ.
നിങ്ങൾ പീലർ വെച്ചിട്ടൊക്കെ അത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സൈഡിലായിട്ട് വെച്ചു കൊടുക്കുക. ഇത് തുടക്കക്കാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്, ഒരു മെത്തേഡാണ്. ഞാനൊരു സ്റ്റാർ നോസിൽ എടുത്തിട്ടുണ്ട്, ചെറിയ സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഒരു ചെറിയ റോസിൻ്റെ ഒരു ഇതിൽ നമ്മൾ ചുറ്റിച്ച് ചുറ്റിച്ച് കൊടുക്കാം. ഒരു സൈഡാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി അത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെറിയ സ്റ്റാറ് കൊടുത്തിട്ടുണ്ട് കേക്കിൻ്റെ സൈഡിലൊക്കെ. പിന്നെ 5-star ഒരു നോസലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ തുടക്കക്കാർക്ക് എളുപ്പമാണ് നമുക്കിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാൻ ചെറിയൊരു സ്റ്റാർ ടിപ്പും കൂടെ എടുത്തിട്ട് ഒരു മൊട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. സിമ്പിൾ ഡെക്കറേഷനുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടെ അറിയിക്കുക. ഇനി നമുക്ക് ഹെവി ആയിട്ടുള്ള ഡെക്കറേഷനുകളൊക്കെ ഓരോ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.